ഹലോ ജോജി എന്ന സിനിമ കണ്ടായിരുന്നു, ആമസോൺ പ്രൈമിലുണ്ട്. ആദ്യം തന്നെ ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറിനും ഒരു വലിയ നന്ദി. നന്ദി എന്തിനല്ലേ, കുറേ നാൾക്ക് മുന്നേ പൊളി സാധനം എന്ന് പറഞ്ഞ് ഒരാൾ എയർ ഗൺ ചൂണ്ടി വെടിവെക്കുകയും പിന്നെ അതിൽ തന്നെ പുള്ളി അങ്ങ് ഫേമസ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട്. അത് ഡേഞ്ചറായ ഒരു സംഭവമാണെന്ന് വളരെ ഗംഭീരമായി ഈ സിനിമയെ കാണിച്ചിട്ടുണ്ട്. അതിനൊരു വലിയ നന്ദി, ബിക്കോസ് എല്ലാവരും അതിനെ മാസ് ബീജിയും അല്ലെങ്കിൽ ഹീറോയിസോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ച ഒരു സംഭവമാണ് ഇൻസ്റ്റാഗ്രാമിലും പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും. എന്നാൽ അതൊരു വലിയ തെറ്റാണെന്ന് നിങ്ങളിത് കാണിച്ചു തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട സിനിമയുടെ പെർഫോമൻസാണ്. ഫഹദ് ഫാസിൽ മാത്രമല്ല, ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ബാബുരാജിൻ്റെ ഒരു സീൻ ചിരിച്ചു പോയി, പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എടുത്തു പറയേണ്ട കാര്യം മെൻ്റൽ ഇൽനെസ്സിനെ പറ്റിയാണ്. മനസ്സ് കയ്യിൽ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യു നീഡ് ടു ഗെറ്റ് ഹെൽപ്പ്. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു. അതായത് ഇത് കുറച്ചിലായിട്ട് കാണണ്ട, ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. സിനിമയിൽ ജോജി എന്ന് പറയുന്ന ക്യാരക്ടറും അത് തന്നെയാണ്. ഒരു സിമ്പിൾ സമ്മറി തരികയാണെങ്കിൽ, നമ്മുടെ ഷമ്മി എന്ന് പറയുന്ന വ്യക്തി ഫുൾ സിനിമയിലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അതാണ് സിനിമ. ഫഹദ് ഫാസിൽ ഇപ്പോൾ ഈ സൈക്കോ ആയിട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു സീ ഹിം ഇൻ എ ഡിഫറെൻറ്റ് റോൾ. ഈവൻ ഇരുളെന്ന് പറഞ്ഞ സിനിമയിലും ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. മാലിക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കാണാനുള്ള ഒരു ആർത്തി കേട്ടോ. സിനിമയെപ്പറ്റി ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഇത് കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. മൂവി എൻതൂസിയസ് വിൽ ലവ് ദിസ് മൂവി. പക്ഷേ ഒരു മാസ് ഓഡിയൻസിൽ ഇതെങ്ങനെ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊരു മഹേഷിൻ്റെ പ്രതികാരമോ അല്ലെങ്കിൽ തൊണ്ടി മുതലോ പോലത്തെ ഒരു പടമല്ല. ദിസ് മൂവി വിൽ ഡിസ്റ്റർബ് യു എന്ന് പറഞ്ഞുകൊണ്ട്